എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെല്ലാം പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് സൂര്യകാന്തിയിൽ നിന്ന് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരുപാട് നാളത്തെ ഒരു സംശയമായിരുന്നു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തോട്ടം ഉണ്ടല്ലോ, ഇത് ചേർത്തല നമ്മുടെ സുജിത്തിയേട്ടൻ്റെ സൂര്യകാന്തി തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. അപ്പോൾ സുജിത്തിയേട്ടനോട് നമുക്ക് കൂടുതൽ ഇതിൻ്റെ കൃഷിരീതിയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളും മൊത്തം കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് സുജിത്തേട്ടനോട് ചോദിക്കാം. ഇതാട്ടോ, നമസ്കാരം. അപ്പോൾ ഇതാണ് നമ്മുടെ സുജിത്തേട്ടന്. സുജിത്തേട്ടനോട് നമുക്കുണ്ടല്ലോ കുറേ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ സുജിത്തേട്ടാ, ഒരു സൂര്യകാന്തി ചെടി ഒരു പൂർണ്ണ അവസ്ഥയിൽ വളർച്ചയിൽ എത്തുന്ന ഏത് സമയത്താണ്, എത്ര നാളെടുക്കും? നമ്മൾ വിത്ത് കുത്തിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 90 മുതൽ 100 ദിവസം തന്നെ നമുക്ക് അതിന്റെ സീഡ് വേർതിരിച്ച് ഓയിലാക്കാനുള്ള രീതിയിലേക്ക് നമുക്ക് 90 തൊട്ട് 100 ദിവസത്തിനിടയ്ക്ക്. അപ്പൊ ഇത് ഇത് വാടും അല്ലേ? വാടി കൊഴിഞ്ഞ് എന്റെ ഉള്ളിലിരിക്കുന്ന സീഡ്, അതായത് ഇതിന്റെ അകത്ത് മുഴുവൻ സീഡുകളാണ്. സീഡുകൾ അപ്പൊ ഇത് നന്നായിട്ട് വലുതായി ഉണങ്ങി നല്ല കറുപ്പ് കളറാവും. കറുപ്പ് കളറാവും. ഒരു 90 ദിവസം കഴിഞ്ഞ് നമുക്ക് വേർതിരിച്ചെടുത്തിട്ടാണ് നമ്മള്. ഇതിനു മുമ്പ് നമ്മൾ ഓയിലാക്കിയായിരുന്നു ഈ ഫ്ലവറും ഒക്കെ. നമുക്ക് ഓയിലാക്കാനുള്ള ഓയിലാക്കുന്ന രീതിയിലേക്ക് ഒരു 100 ദിവസത്തിനുള്ളിലാകും. ഇപ്പൊ ഇതിപ്പോ എത്ര ദിവസം ഇത്ര നല്ല വിരിഞ്ഞ് നല്ല ഫ്ലവർ ആയിട്ട് നമുക്കിപ്പോ ഫ്ലവർ ഷോ ഒക്കെ നടത്തണം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരണമെങ്കിൽ എത്ര ദിവസം വരും? ഇതിപ്പോ ഒരു 70 ദിവസമായിരിക്കാണ്. നമുക്ക് വിത്ത് കുത്തി നമ്മള് ഒരു 60 ദിവസം കൊണ്ട് ഫ്ലവറിംഗ് മൊട്ടിട്ട് വരും. മൊട്ടിട്ട് ഫ്ലവറിംഗ് പൂ വിരിഞ്ഞു തുടങ്ങും. ഇപ്പൊ ഒരു 70 ദിവസമായ ഒരു തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വിരിഞ്ഞു തുടങ്ങിട്ട് ഇപ്പൊ ഒരു 10 ദിവസം മുന്നിട്ടിരിക്കാണ്. ഇപ്പൊ 10 ദിവസം മുന്നിട്ടിരിക്കും. അപ്പൊ ഇതിപ്പോ 70 ദിവസമായി കേട്ടോ. ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഈ ഫ്ലവർ കറക്റ്റ് ആയിട്ട് വിരിഞ്ഞത് കറക്റ്റ് 70-ാം ദിവസമാണ്. നമുക്കിപ്പോ ഒരു ഫ്ലവർ ഷോ ഒക്കെ നടത്തണം. അപ്പൊ കറക്റ്റ് ഒരു 70-ാം ദിവസം കറക്റ്റ് ആണല്ലേ? 65 തൊട്ട് 70 ദിവസം വരെ കറക്റ്റ് ടൈമിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സൂര്യകാന്തി പാടം കാണുന്നത്. അപ്പൊ എനിക്ക് ഈ പാടങ്ങളൊന്ന് നടന്ന് മൊത്തം ഒന്ന് കാണണമെന്നുണ്ട്. അപ്പൊ സുജിത്തേട്ടാ, ഇതൊന്ന് മൊത്തം ഒന്ന് നമ്മളെ ഒന്ന് കാട്ടിത്തരണം കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സൂര്യകാന്തി തോട്ടത്തിന്റെ മനോഹരമായ കാഴ്ച? അടിപൊളിയായിരുന്നു കേട്ടോ സുജിത്തേട്ടാ. ഇനിയിപ്പോ ഇത് 90 അല്ലെ 100-ാം ദിവസം നമ്മളിത് ഇത് കട്ട് ചെയ്യാൻ പോവല്ലേ? കട്ട് ചെയ്ത് വിളവെടുക്കും. അപ്പൊ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ, നമ്മളിത് കട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ ബാക്കി പരിചയപ്പെടുത്തുന്നതാണ്. പരിചയപ്പെടുത്തി നമ്മളുണ്ടല്ലോ മൊത്തം എണ്ണ ആക്കി എടുക്കുന്നത് വരെ നമ്മൾ കാട്ടാൻ പോവാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങൾ നമുക്ക് 100-ാം ദിവസം. നമ്മളെ 2 ആഴ്ചക്ക് ശേഷം ഉണ്ടല്ലോ ഇത് പൂവൊക്കെ നല്ല രീതിയിൽ കൊഴിഞ്ഞു, നല്ല സെറ്റായിട്ടുണ്ട്. ഇതുണ്ടോ ഇപ്പൊ ഇതേ വിത്ത് ഇങ്ങനെ കാണാം നമുക്ക് ഇതിന്റെ അകത്തൂടെ. അപ്പൊ സുജിത്തേട്ടാ, നമുക്കങ്ങ് പറിക്കാൻ പോയാലോ? തീർച്ചയായിട്ടും. എങ്ങനെയാ സുജിത്തേട്ടാ ഇത് പറിക്കുന്നത്? നമുക്കിവിടെ കൈ കൊണ്ട് എടുക്കാം. പെണ്ണുങ്ങളാണ്ട് പരമാവധി പിച്ചാത്തിക്കാണ് ചെത്തി എടുക്കുന്നത്. ചെത്തി എടുക്കും. നമുക്ക് കൈ കൊണ്ടും ഇങ്ങനെ ഒടിച്ചെടുക്കാം. അപ്പൊ ഇതാണ് സൂര്യകാന്തിയുടെ ആ പൂവൊക്കെ മാറിക്കഴിഞ്ഞിട്ടുള്ള ആ കറക്റ്റ് ഇതുണ്ടോ ഇതിന്റെ അകത്ത് വിത്തൊക്കെ നമുക്ക് നല്ലതുപോലെ കാണാം. ഇതുണ്ടോ ഇതാണ് സൂര്യകാന്തിയുടെ വിത്ത്, നല്ലതുപോലെ കാണാം. നമുക്കിപ്പോ ഇതിപ്പോ നട്സ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് വലിയ സൈസ് ആണെങ്കിലേ നമുക്ക് നട്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ ഗൾഫ് രാജ്യത്ത് കണ്ടിട്ടുണ്ട്. ഇത് ചെറിയ ഉപ്പൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ അതുപോലെ തന്നെ നമുക്ക് പക്ഷികൾക്ക് തീറ്റ കൊടുക്കാം. പക്ഷികൾക്ക് അപ്പൊ അങ്ങനെ ഒരു സാധ്യതനകത്തുണ്ട്. നമ്മള് ഇത്ര എണ്ണയാക്കാനാണ് പോകുന്നത് പ്രധാന. അപ്പൊ നമ്മളുണ്ടല്ലോ ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം ഇത് മൊത്തം പറിച്ച് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഇതാട്ടാ പറിക്കാൻ പോവാം. ഓക്കെ. കുറേ പറിച്ചിപ്പോൾ കൂട്ടിയേക്കും കേട്ടോ, ഇനിയും കുറേ പറിച്ചെടുത്തുകൊണ്ട് വരാനുണ്ട്. അപ്പോൾ സുജിത്തേട്ടാ, ഈ ഒരു ഫ്ലവറിൽ എത്ര വിത്തുണ്ട്?
ഇവിടുത്തെ മണ്ണിന് വളക്കുറ പൊതുവെ കുറവാണ്. എന്നിട്ട് ഒരു 300 മുതൽ 350 വരെ സീഡ് ഉണ്ട്. നല്ല വളക്കുറുള്ള സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. 500 വരെ സീഡ് വരെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ നല്ല സീഡ് ഇങ്ങനെ കിട്ടും, നല്ല സ്റ്റൈലായിട്ട്. ഇതുണ്ടോ? അതല്ലേ, ഇത് വേണേ നമുക്ക് പക്ഷിക്ക് കൊടുക്കാം, പക്ഷിക്ക് കൊടുക്കാം, അതുപോലെ നട്സായിട്ട് ഉപയോഗിക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോണത് അതുപോലെ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാം. മെയിനായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഇനി ഇത് മൊത്തം ഉണ്ടല്ലോ, ഈ പറിച്ച് നമ്മൾ ഇത് കൂട്ടി ഇട്ടേക്കുന്നത്, ഇത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? തല്ലി ഉണക്കി വേർതിരിച്ചെടുത്തിട്ട് ഉണക്കിയിട്ട് വേണം നമുക്ക് എണ്ണയാക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. കടക്കാനാ. അപ്പൊ ഇത് ഇനിയിപ്പോ തല്ലി റെഡിയാക്കുവാണ്. തല്ലി റെഡിയാക്കണം. അങ്ങനെ നമ്മളുണ്ടല്ലോ, ഫുള്ള് പറിച്ചിവിടെ ഇട്ടേക്കുവാണ്. നമ്മുടെ സൂര്യകാന്തി മൊത്തം പറിച്ചു. ഇതേ ഇനി ഇത് പതുക്കെ തല്ലണം. ഇത് ഇതുപോലെ നല്ല വടി എടുത്തിട്ട് ഇങ്ങനെ അടിക്കണമല്ലോ സുഹൃത്താട്ടാ. വേർതിരിച്ചെടുക്കണം. ഇതുപോലെ വേർതിരിച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ 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 അടിച്ചു കഴിയുമ്പോൾ ഇതുണ്ടോ വീഴുന്നു, ഇതുണ്ടോ ഇങ്ങനെ വേർതിരിച്ച് മൊത്തം വിത്തുകൾ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എണ്ണ ഉണ്ടാക്കാനായിട്ട് പോകുന്നു. പിന്നെ ഉണങ്ങണം സുഹൃത്താട്ടാ, ഉണങ്ങണം. പിന്നെ ചെറുതായിട്ടൊന്ന് ഉണങ്ങുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ ഉണ്ടാക്കാനായിട്ട് നേരെ പോവുക. അപ്പൊ ഇതേ ഫുള്ള് നമ്മൾ വിത്ത് തല്ലി തല്ലി എടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണ്ടല്ലോ സൂര്യകാന്തിയുടെ വിത്ത് മൊത്തം ഉണ്ടല്ലോ. നമ്മൾ 3 ദിവസം ഇട്ട് വെയിലത്തിട്ട് നല്ലതുപോലെ ഉണങ്ങിയേക്കുവാണ്. പിന്നെ ഒന്ന് ജസ്റ്റ് നമ്മൾ പേറ്റി ഇടുമ്പോൾ കിരുവരാ കിരുവരാന്നുള്ള ഒച്ച കേൾക്കുന്നതാണ് അതിൻ്റെ ഉണക്ക് മനസ്സിലാകുന്നത്. ആ ഇങ്ങനെ ഇങ്ങനെ ഇടുന്ന അല്ലേ, ഇങ്ങനെ സൗണ്ട്, ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കണം അല്ലേ, അതാണ് അതിൻ്റെ ഉണക്ക് മനസ്സിലാക്കുന്നതാണ് പ്രധാനമായിട്ടും. ആ ഇപ്പൊ ഇത് നല്ലതുപോലെ ഉണങ്ങിയിരിക്കുന്നുണ്ടോ അല്ലേ. അപ്പൊ ഇനി ഉണ്ടല്ലോ നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് ഇത് എണ്ണയാക്കുന്ന പ്രോസസ്സിംഗ് ആണ് കാട്ടാൻ പോകുന്നത്. അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം ഇനി മില്ലിൽ വെച്ച്. സൂര്യകാന്തിയുടെ സീഡ് ഉണ്ടല്ലോ ഒരുപാട് മില്ലിൽ നമ്മൾ കൊണ്ടുപോയി. പക്ഷെ ഉണ്ടല്ലോ ഇത് ആട്ടുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഗംഗ ഓയിൽ മില്ലെന്ന് പറയുന്ന ഈ മില്ലിലാണ് നമ്മൾ ആട്ടാറായിട്ട് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അകത്ത് നമ്മൾ മില്ലിൻ്റെ അകത്ത് കയറി നമ്മൾ മൊത്തം കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ഫസ്റ്റിലേ നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ഇരുപത്തി 23 കിലോ സീഡ് നമുക്ക് കിട്ടി. ഈ 23 കിലോ സീഡാണ് നമ്മളിന്ന് എണ്ണയാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളിത് മെഷീനിലേക്ക് പതുക്കെ ഇടാൻ പോവാണ്. അങ്ങനെ ഇതാ നമ്മുടെ സൺഫ്ലവർ ഓയിൽ കിട്ടി. ഇനി നമ്മൾ ഇതുണ്ടല്ലോ ജാറിലേക്ക് മാറ്റി നമ്മൾ തൂക്കം നോക്കാൻ പോവാണ്. ഇനി നമ്മളപ്പോ ഉണ്ടല്ലോ കിട്ടിയ എണ്ണയുടെ തൂക്കം ഒന്ന് നോക്കാൻ പോവാണ്. 23 കിലോ സൺഫ്ലവർ സീഡ് നമ്മൾ ആട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ 400 സൺഫ്ലവർ ഓയിൽ കിട്ടി നമുക്ക്. ഇനി നമുക്ക് ഇതിന്റെ പിണ്ണാക്ക് എത്ര കിട്ടിയെന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 17500 പിണ്ണാക്ക് കിട്ടി. ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നതിന് നേരെ വിപരീതമാണ്.
ഇതിന് ഏറ്റവും കൂടുതൽ പിണ്ണാക്കാണ് കിട്ടുന്നത്, സൺഫ്ലവർ ഓയിൽ കുറച്ചേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഒരുപാടടുത്ത് ഈ മില്ലിനെ കുറിച്ച് അന്വേഷിച്ചു കേട്ടോ, എല്ലാവരും ഒന്നും ഇത് നമുക്ക് കാട്ടിത്തരുകയല്ല. അപ്പം മെയിനായിട്ടുണ്ടല്ലോ കേരളത്തിനെ സംബന്ധിച്ചോളം ഉണ്ടല്ലോ ഈ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആൾക്കാർക്ക് യാതൊരു വിധത്തിലും അറിയത്തുമില്ല. അതുപോലെ തന്നെ അത് ഏത് രീതിയിൽ മെഷീനെ ചെയ്തെടുക്കണം അതും ആൾക്കാർക്ക് അറിയത്തില്ല. നമ്മുടെ ധർമ്മൻ ചേട്ടന് ഇതൊക്കെ അറിയാം കേട്ടോ, ധർമ്മൻ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ കിട്ടി, ഇനി നമ്മളുണ്ടല്ലോ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ഉണ്ടല്ലോ, അതായത് സുഹൃത്തേട്ടനൊക്കെ മുമ്പന്തി നിൽക്കുവാണ് അതായത് ചേട്ടന്മാരൊക്കെ ഇത് ചൂണ്ടയിടാൻ വേണ്ടി. ഞങ്ങൾ കുറച്ച് മീനിനെയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, അങ്ങ് ചൂണ്ടയിട്ട് ഈ സൺഫ്ലവർ ഓയില് അങ്ങ് വറുത്ത് പൊരിച്ച് അങ്ങ് തകർക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ നമുക്ക് പോയി ചൂണ്ടയിടാം. ഓക്കെ, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ ചേട്ടാ, നാച്ചുറൽ ആയതുകൊണ്ടാണ് ഇത്ര സ്മെല്ല് വരുന്നത്. ഇപ്പൊ നമ്മളിത് പ്യൂരിഫിക്കേഷന് വരുത്തിയാണെങ്കിൽ, പ്യൂരിഫൈ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് കെമിക്കൽ ചേർക്കും. ഇപ്പൊ കെമിക്കൽ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളുടെ നാട്ടിൽ തേങ്ങ ആട്ടുമ്പോൾ കെമിക്കൽ ചേർക്കില്ലല്ലോ, ചക്കിൽ ആട്ടുന്നു കൊണ്ടുവന്നു തെളിയുന്നു. ഇതും തെളിയാൻ വെച്ചു കഴിഞ്ഞാൽ ശുചിത്വം നേരത്തെ പറഞ്ഞ പോലെ തെളിഞ്ഞ് നല്ല രീതിയിലേക്ക് വരും. അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ ഗിരീഷ് ഏട്ടനുണ്ടല്ലോ, ഓയിൽ കമ്പനി വർക്ക് ചെയ്തതാണ് ഫഷി എണ്ണയുടെ അല്ലേ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കറുപ്പ് കളർ കറക്റ്റ് ആയിട്ട് അങ്ങനെ അവരത് മാറ്റുന്നതിന്റെ രീതി, ഇതിന്റെ ബ്ലെൻഡിംഗ് യൂണിറ്റ് ഉണ്ട്, ബ്ലെൻഡിംഗ് യൂണിറ്റ് അതിനകത്തിട്ട് ഒരു 24 അവറെങ്കിലും മിനിമം ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്യും, ബ്ലെൻഡ് ചെയ്യണ അനുസരിച്ചിട്ട് ഇത് മാറിയിട്ട് ഗോൾഡൻ കളർ വരും. ഗോൾഡൻ കളർ വണ്ണിന് മുന്നിൽ ഒരു ഇതുകൂടി ഉണ്ട്, അതിനകത്ത് വൈറ്റമിനി ചേർക്കണം. വൈറ്റമിനി ചേർക്കണം, അടിയുമ്പോഴേക്ക് അത് ഭയങ്കര ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ്. അത് ഇത് ബ്ലെൻഡ് ചെയ്യണ അനുസരിച്ചിട്ട് ലൈറ്റ് യെല്ലോയിഷ് കളറിലേക്ക് വരും. ആ അങ്ങനെയാണ് അത് പ്യൂരിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്. സംഭവം മനസ്സിലായോ, മീൻ നല്ല സെറ്റ് ആയിട്ടുള്ള സൂര്യകാന്തിയുടെ എണ്ണയിൽ വറുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആണ്, വളരെ ഭംഗിയാണ്. കണ്ടത് നോക്കുന്നുണ്ട്, സ്വർണ്ണ കളർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കളർ, മീനിന് വരെ സ്വർണ്ണ കളറാണ്, നല്ല തെളിഞ്ഞു നിൽക്കുക അല്ലേ. അപ്പോൾ എങ്ങനെയാണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ നമ്മുടെ സുഹൃത്തേട്ടനാണ്. സുഹൃത്തേട്ടൻ നമ്മുടെ ചേർത്തലയിൽ ഒരുപാട് കൃഷി ഇറക്കിയിട്ടുണ്ട്. സുഹൃത്തേട്ടൻ്റെ എല്ലാ ഹെൽപ്പോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഇതുണ്ടോ, ഇന്നിപ്പോൾ നമുക്ക് ഇത്ര സൺഫ്ലവർ ഓയിൽ കിട്ടി, നമ്മളിത് മീനൊക്കെ വറുത്ത് നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തേട്ടൻ ഒരു ചാനലുണ്ട്, സുഹൃത്തേട്ടൻ ആ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞേ, വെറൈറ്റി ഫാർമർ. ഇതിൻ്റെ അകത്ത് ശരിക്കും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് വീഡിയോ ചെയ്തേക്കുന്നത് സൺഫ്ലവർ ഓയിലിൻ്റെ ആണ്. എങ്ങനെയാണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് മീനൊക്കെ എങ്ങനെ പൊളിച്ച് തിന്നാക്കാം. ആ തകർത്തേക്ക്. ഇന്ന് നമ്മുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് നമ്മുടെ അശ്വിനാണ് കേട്ടോ. അശ്വിൻ ഒരു ചാനലൊക്കെ ഉണ്ട്, സപ്പോർട്ട് ചെയ്യുക, അശ്വിൻ വ്ളോഗ് എന്നാണ്.